അപ്പൊ ഇന്ന് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ള ചെമ്പൂർമുഴി ഡാമിലാണ്. ഓൾ കേരള വീൽ ചെയർ റൈഡ് ഫെഡറേഷന്റെ പിന്നെ സംഘത്തിനോടൊപ്പമാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ വീൽ ചെയർ സൗഹൃദമാക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇവർക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ അതിരപ്പള്ളി വാഴ്ച്ചാൽ എന്നീ സ്ഥലങ്ങളോട് പോകുന്നുണ്ട്. അതുവഴി നമ്മൾ വാൾപ്പാറ പോകാനാണ് പ്ലാന്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഓൾ കേരള വീൽചെയർ റൈറ്റ് ഫെഡറേഷൻ എന്ന സംഘടനയുടെ കമ്മിറ്റി അംഗങ്ങളാണ് ചെമ്പൂർമുഴി ഡാമിലെത്തിയിട്ടുള്ളത്. ഇവിടെ വീൽ ചെയർ സൗഹൃദമാക്കുക എന്നുള്ളൊരു നിവേദനം ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. RPW Act നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ചെമ്പൂർമുഴി ഡാമിലും അതുപോലെ തന്നെ അതിരപ്പള്ളി വാഴച്ചാൽ എന്നിവിടങ്ങളിലും ഞങ്ങൾ പോകുന്നുണ്ട്. DFO നെ കണ്ടിട്ട് ഞങ്ങളുടെ നിവേദനം സമർപ്പിക്കാനാണ് പരിപാടി. എടാ അവരക്കല്ലടാ ഇന്നെങ്ങനെ ഇവരാണ് പിന്നെ നീല കളറായത്? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. KWRF മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ് നമ്മുടെ സലീം കീശേരി. അദ്ദേഹം ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മറ്റു മെമ്പർമാര് സുജീവ്, വിവേക്, സാദിഖ്, രാഹുല്, അങ്ങനെ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ കുറച്ച് പേരും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ കുറേ പേരുമായിട്ട് ഏകദേശം ഒരു 15 ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ ചെമ്പൂർമുഴി ഡാമിൽ ഒരു ചെക്ക് ഡാം ഉണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പിന്നിൽ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തൂക്കുപാലമുണ്ട്. അപ്പോൾ ആ തൂക്കുപാലത്തിലേക്ക് വീൽ ചെയറിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ വീൽ ചെയർ സൗഹൃദമാക്കണം എന്നാണ് ഓൾ കേരള വീൽ ചെയർ റൈറ്റ് ഫെഡറേഷൻ ഇവിടെ ഇവരോട് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യാനത്തിലേക്ക് വീൽ ചെയർ കയറാൻ പറ്റില്ല, അവിടെയും ഞങ്ങൾക്ക് സൗഹൃദം ഒരുക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇത് RPW Act പ്രകാരം നിർബന്ധമായിട്ടും എല്ലാ സ്ഥലത്തും വീൽ ചെയർ സൗഹൃദമാക്കണമെന്ന നിയമമുണ്ട്. പക്ഷേ എവിടെ ആക്കിയിട്ടില്ല. അപ്പോൾ അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഓൾ കേരള വീൽ ചെയർ റൈറ്റ് ഫെഡറേഷൻ്റെ അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ നിന്ന് നമ്മുടെ പ്രസിഡന്റ് സലീം കീശേരിയും ഞാനുമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കമ്മിറ്റി അംഗങ്ങളായിട്ട് പ്രതിനിധാനം ചെയ്യാൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സംസ്ഥാന ഘടകങ്ങൾ വേറെയും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ച് ഞങ്ങളുടെ ആവശ്യം ഇവിടെ മുന്നിൽ വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചെമ്പൂർമുഴി ഉദ്യാനത്തിലൂടെ ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ്. അവിടെ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. എല്ലാവർക്കും ഒന്ന് വന്ന് കാണാനുള്ളൊരു വ്യൂ പോയിൻ്റ്, ഒരു നല്ല പ്ലേസ് ഇവിടെ ഉണ്ട്. നല്ലൊരു വൈബാണ്. അപ്പോൾ ഇവിടെ ചെമ്പൂർമുഴി ഡാമിൽ ഒരു തൂക്കുപാലമുണ്ട്. അപ്പോൾ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ ഒരു ഇപ്പോൾ സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഈ സ്റ്റെപ്പുകൾ റാമ്പാക്കി മാറ്റണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ കണ്ടാണോ സ്റ്റെപ്പ്? ഇവിടെ സ്റ്റെപ്പായ കാരണം വീൽ ചെയറുള്ള ആൾക്കാർക്ക് ഇവിടെ സൗകര്യമില്ല. ഇവിടെ പ്രധാന തൂക്കുപാലം അതിൻ്റെ ആ വ്യൂ കാണാൻ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അത് റാമ്പാക്കി മാത്രമല്ല, ഇനി അപ്പുറമുണ്ട് വേറെ. അതുപോലെ തന്നെ അപ്പുറത്തൊന്ന് സ്റ്റെപ്പാണെന്ന് പറഞ്ഞു. അപ്പൊ ആ സ്റ്റെപ്പ് കൊണ്ട് ഞങ്ങൾക്ക് റാമ്പാക്കി മാറ്റിയിട്ട് ഈ തൂക്കുപാലത്തിലേക്ക് സുഖമായിട്ട് വീൽ ചെയർ സൗഹൃദമാക്കണമെന്നാണ് ഇവരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇതാണ് ചെമ്പൂർമുഴി ഡാം. നിങ്ങൾ കണ്ടതാണ് ഞങ്ങളുടെ എത്ര പ്രയാസപ്പെട്ടാണ് ഇറങ്ങി വന്നത്. അപ്പോൾ കേരള വീൽ ചെയർ റൈറ്റ് ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അത്. അതുപോലെ തന്നെ ജില്ല സംസ്ഥാനത്തിന് പല ഭാഗത്തും ആളുകൾ വന്നിട്ടുണ്ട്. ഞങ്ങളവിടെ ആവശ്യപ്പെടുന്നത് ഇവിടെ കംപ്ലീറ്റ്ലി റാമ്പ് സൗകര്യം ഒരുക്കിയിട്ട് ഇതെല്ലാം വീൽ ചെയർ വരുന്ന ആളുകൾക്കും സൗകര്യപ്രദമായ രീതിയിൽ പിന്നെ ഇവിടെ നിർമ്മാണം നടത്തണമെന്നാണ്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും പിന്നെ റാമ്പുകൾ ഒരുക്കിയിട്ട് വീൽ ചെയർ സൗഹൃദമാകുമെന്നാണ് ഓൾ കേരള വീൽ ചെയർ റൈറ്റ് ഫെഡറേഷൻ ഇതിൻ്റെ അധികൃതരോട് ആവശ്യപ്പെടുന്നത്.
തുമ്പൂർ മൊഴി ഡാമിൻ്റെ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണ്, പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് ഇവിടെ. ഇതു കാഴ്ചയാണ് പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നല്ലൊരു തൂക്കുപാലമുണ്ട്. ഈ തൂക്കുപാലത്തിൽ ഇങ്ങനെ എത്ര സമയം നിന്നാലും നമുക്ക് മതി വരില്ല കേട്ടോ. ഇടു കാഴ്ചയാണ് ഇവിടെ. ഇത് നമ്മളുടെ പിന്നെ അതിരപ്പള്ളി വാഴച്ചാൽ നിന്ന് വരുന്ന പുഴയാണ്. ആ പുഴ ഇവിടെ പിന്നെ ചെക്ക് ഡാമായിട്ട് കെട്ടി നിർത്തിയിട്ടുള്ളത്. അപ്പം എന്തായാലും നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഞങ്ങൾക്ക് വന്നതിനുള്ള ഒരു ഉപകാരം ഇവിടെ കിട്ടിയെന്ന് തോന്നുന്നത്. എന്തായാലും ഇവിടെ വീൽചെയർ സൗഹൃദമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. തുമ്പൂർ മൊഴി തൂക്കുപാലത്തിന് മുകളിലൂടെയാണ് നമ്മളുടെ സാദിക്കും വിവേകും കൂടി ഒരു വീൽ ചെയറിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല പൊളി കാഴ്ചയാണ് കേട്ടോ അവിടെ. ഇത് നമ്മളുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെ ജില്ലാ സെക്രട്ടറി കവിതയാണ്. അപ്പോൾ ഇവരാണ് ഇവിടെ നമുക്ക് വരാനുള്ള ഇന്നത്തെ ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവർ സ്റ്റെപ്പുകളാണ്. അപ്പൊ ഈ സ്റ്റെപ്പുകൾ മാറ്റണം തന്നെയാണ് ഞങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത്. RPW ആക്ട് പ്രകാരം ഇവിടെ മൊത്തത്തിൽ വീൽചെയർ സൗഹൃദമാക്കണം എന്നാണ് ഞങ്ങളുടെ ഒക്കേറ വീൽചെയർ ഫെഡറേഷൻ ഇതിന്റെ അണിയറ പ്രവർത്തകരോട് ആവശ്യപ്പെടുന്നത്. നല്ല രസമുള്ള കാഴ്ചകളല്ലേ. അതൊരു വൈകുന്നേരമാണ് ഇവിടെയൊക്കെ വരാൻ നല്ലത് തോന്നുന്നല്ലേ. എന്നാൽ കുറച്ചുകൂടി നല്ല ഇപ്പൊ നല്ല ചൂടാണ് സത്യത്തില്. വെയിലുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ കുറച്ചുകൂടിയും വൈകിട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടിയും സുഖമായിട്ട് ഇവിടെ ഇരിക്കാനും കാണാനൊക്കെ പറ്റും. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിട്ടു ഏരിയ ആണ് കേട്ടോ അല്ലേ. തുമ്പൂർ മൊഴി ഡാമേ അടിപൊളി. ഇവിടെ വീൽചെയർ സൗഹൃദമാക്കുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു രക്ഷയില്ല, വീൽചെയർ സൗഹൃദമാക്കണം. ഒരു 4-5 സ്റ്റെപ്പും പാടെ ക്ലിയർ ആക്കിയാല് നമുക്ക് ഒറ്റ നല്ല സെറ്റ് ആയിട്ട് എല്ലാവർക്കും വന്ന് സുഖമായിട്ട് വരാൻ പറ്റൂല. സുഖമായിട്ട് കണ്ടുപോകാം. ഇപ്പൊ വരികയാണെങ്കിൽ ഒരു 4-5 ആൾക്കാരെ ഹെൽപ്പ് എന്തായാലും വേണം. അപ്പൊ നമ്മുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി വാസുണ്ണേട്ടൻ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ എന്തായാലും ആ കടമ്പകളൊക്കെ കടന്ന് വാസുനേട്ടനും ഇവിടെ എത്തിയിട്ടുണ്ട്. അത്ര മനോഹരമായിട്ടൊരു കാഴ്ച. വീൽചെയറിലായി പോയതിന്റെ പേരിൽ ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഫുള്ളായിട്ട് വീൽചെയർ സൗഹൃദമാക്കിയിട്ട് എല്ലാ ആളുകൾക്കും, വീൽചെയറിലുള്ള എല്ലാ ആളുകൾക്കും ഈ കാഴ്ച കാണാനുള്ള സൗകര്യം ഇതിന്റെ അധികൃതർ ഒരുക്കണം. അതുപോലെ തന്നെ മറ്റുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൂടി അത്ര സൗകര്യങ്ങൾ ഒരുക്കണം. കാരണം എല്ലാ കാഴ്ചകളും എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ അത് ആർക്കും നമ്മൾ നിഷേധിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറയാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ അവകാശം ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവിടെ വീൽചെയർ സൗഹൃദമാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഓൾ കേരള വീൽചെയർ എയ്ഡ് ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തുമ്പൂർ മൊഴി ഡാം സന്ദർശിച്ചു. അവിടെ മുഴുവനായിട്ടും വീൽചെയർ സൗഹൃദമാക്കണമെന്ന് അവിടുത്തെ അധികൃതരോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സന്ദർശനം കഴിഞ്ഞ് ഇനി ഞങ്ങൾ തുമ്പൂർ മൊഴി ഡാമിൻ്റെ ഗേറ്റ് കടന്ന് അതിരപ്പള്ളി ഭാഗത്തേക്കാണ് പോകുന്നത്. അതിരപ്പള്ളിയിൽ നമ്മളുടെ നിവേദനം DFO-നെ കണ്ട് കൈമാറാൻ വേണ്ടിയിട്ടാണ് അതിരപ്പള്ളിയിലേക്ക് പോകുന്നത്. അപ്പോട്ടെ, ഞങ്ങൾ രണ്ട് വാഹനത്തിലായിട്ടാണ് മലപ്പുറത്ത് പോന്നിട്ടുള്ളത്. ഇന്നലെ യാത്രയിൽ കഴിക്കാനായിട്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചാണ്, തേങ്ങേൻ്റെ ഉണ്ടാക്കിയ പ്രൊഡക്റ്റാണ്. ഉമ്മ വാങ്ങിയതാണ്. പിന്നെ എന്തായാലും നല്ല രസമുണ്ട്. എന്തതിൻ്റെ പേര്? അതൊന്നും പേരില്ല. നമ്മൾ അതിരപ്പള്ളി ടിക്കറ്റ് കൗണ്ടറിന്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുള്ള ഏരിയ കേട്ടോ. പ്ലാസ്റ്റിക് പിന്നെ ഇതിന് വഴിയിലൊന്നും ഇടാൻ പാടില്ല. അപ്പോ പിന്നെ ഇനിയോട് അങ്ങോട്ട് പ്ലാസ്റ്റിക് നിരോധിച്ച മേഖലയാണ്. അപ്പൊ നമ്മളുടെ റോഡ് സൈഡിലും ഭക്ഷണം കഴിക്കുന്നതിന്റെ വേസ്റ്റ് ഒന്നും നമുക്ക് ഇവിടെ ഇടാൻ പാടില്ല.
വെള്ളച്ചാട്ടത്തിന്റെ ദൂര കാഴ്ചകൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഏകദേശം കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നമ്മൾ എത്തും. അവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. കുറച്ച് ടേണിങ്ങിലാണ്, കുറെ ദൂരം കഴിഞ്ഞു. അപ്പൊ അവിടുന്ന് നമ്മള് തിരിച്ചു പോയിട്ട് നമ്മള് കാര്യങ്ങള് പിന്നെ ചെയ്തതിന് ശേഷം അവിടെ ചെന്നിട്ട് വെള്ളച്ചാട്ടം കാണണം എന്നാണ് പിന്നെ ഇമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് മറ്റുള്ളവരെ കൂട്ടിയിട്ട് അവരൊക്കെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ നിവേദനം കൈമാറൽ കഴിഞ്ഞതിന് ശേഷം അവിടെ പോയിട്ട് വെള്ളച്ചാട്ടം നമുക്ക് കാണാം. ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ അതിരപ്പള്ളിയുടെ. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ അതിരപ്പള്ളിക്കുള്ള കവാടം. ഇവിടെ പിന്നെ ഒരിക്കലും വീൽ ചെയറുമായിട്ട് നമുക്ക് കയറാനുള്ളൊരു അവസരമില്ല. അപ്പൊ ഇവിടെ ഉള്ള മനോഹരമായ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ പ്രകൃതി സൗന്ദര്യമായ ഭംഗിയും വീൽ ചെയറിലുള്ള ആളുകൾ കൂടി കാണാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഓൾ കേരള വീൽ ചെയർ ഹെൽപ്പ് ഫെഡറേഷൻ്റെ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഡി എഫ് ഒനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടിട്ട് ഞങ്ങളുടെ നിവേദനം സമർപ്പിക്കും. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് പേര് ഇതിനകത്തൊന്ന് കയറി നോക്കുന്നുണ്ട്, എത്രത്തോളം പിന്നെ സൗഹൃദമാണ് ഇവിടെ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വാഴച്ചാലിലേക്ക് പോവാണ്. അപ്പൊ നമ്മള് അതിരപ്പള്ളി വാട്ടർഫാൾസ് ഗേറ്റിന്റെ മുന്നിലാണല്ലോ. പിന്നെ ഇവിടെ ഡി എഫ്ഒക്ക് ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മളെ പിന്നെ ഇവിടെ സ്വീകരിക്കാനായിട്ടുള്ള വാറന്റ് ഓഫീസർ സുനിൽ സാറ് നമ്മളോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ കിഷോർ സാറുണ്ട്. നമ്മളുടെ എ കെ ഡബ്ല്യു ആർ എഫിന്റെ സംസ്ഥാന പ്രതിനിധികളുണ്ട്, എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീൽ ചെയർ സൗഹൃദമാക്കാനുള്ള നിവേദനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാ ഫേവറും ഇവിടെ ചെയ്തു തരാമെന്ന് ഇവിടുത്തെ ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വീൽ ചെയർ സൗഹൃദമാക്കിയതിന് ശേഷം വലിയൊരു ക്യാമ്പ് തന്നെ നമുക്കിവിടെ പിന്നെ ക്യാമ്പ് നടത്താനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തരാമെന്ന് ഇവിടുത്തെ ഡി എഫ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. റിയാസിക്കോട്ടിനെ പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, പരിചയമുള്ള ആളാണ്. ഇത് നമ്മുടെ സംസ്ഥാന ട്രഷറർ സക്കീർ മാഷാണ്, തൃശ്ശൂർ ഉള്ള ആളാണ്. അതുപോലെ തന്നെ നമ്മളുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി വാസുനേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ തൃശ്ശൂർ ജില്ലയുടെ പിന്നെ സെക്രട്ടറി കവിത നമ്മളോടൊപ്പം ഉണ്ട്. അങ്ങനെ എ കെ ഡബ്ല്യു ആർ എഫിൻ്റെ എല്ലാ പ്രതിനിധികളും ഈ ഒരു പിന്നെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു ഇങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതെന്ത് പേര് ലുക്കായി പെരിഞ്ച അത് വേണ്ടേ വെച്ചേക്ക് ഇങ്ങനെ പോവാ അക്ക. എന്തായാലും അതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക് പോകുന്ന പുതിയൊരു അനുഭവമാണ്. കാല് മുറി വരട്ടോ. ഞങ്ങള് പറഞ്ഞാലും ഭദ്രക്ക ഇത്രയും കയറ്റണ്ടെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ. ഇതെന്ത് അയ്യോ വിഷ്ണു. അപ്പൊ ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് നമുക്കൊരു ആളെ വീൽ ചെയറിൽ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇത്രയും റിസ്ക് എടുക്കണം. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ.
അപ്പൊ ഇവിടെ ഈ കല്ല് വിരിച്ചിന്റെ മേലെ നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് ടൈല് പാകിയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് വീൽ ചെയറുള്ള ആൾക്കാരെ നമുക്ക് ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അത് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡി എഫ് ഒനായിട്ട് കൂടിക്കാഴ്ച ഏർപ്പാടാക്കിയിട്ടുള്ളത്. അപ്പൊ അവരത് നമുക്ക് ചെയ്തു തരുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പൊ അത് ചെയ്തു തരട്ടെ, അതിന് വേണ്ടിയിട്ട് എല്ലാവരും പിന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കും. ഏഹ് ചെയ്ത് നിശാസിന് കൊടുത്തില്ലേ? ഇപ്പം നമ്മുടെ ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കണമെന്നുള്ള ഒരു ക്യാമ്പയിൻ ഇന്ന് അതിരമ്പള്ളിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഈ ക്യാമ്പയിൻ ഇന്ന് അതിരമ്പള്ളിയിൽ നിന്ന് തുടങ്ങുമ്പോൾ വിവിധ ദിവസങ്ങളിൽ മറ്റുള്ള ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ഈ ക്യാമ്പയിൻ പ്രവർത്തനം തുടങ്ങും. ഇത് നമ്മുടെ ഇവിടുത്തെ ഡി എഫ് ഒ, അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഇൻചാർജ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഉണ്ണിസാറ് ഇവിടെയുണ്ട്, അതുപോലെ കിഷോർ സാർ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ വീൽചെയർ സൗഹൃദമായ എന്തെല്ലാം കാര്യമാണ് വേണ്ടത് എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഓഫീസർമാരോട് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ നടപ്പാത, ഇപ്പോൾ നമ്മളിവിടെ വന്നിരിപ്പോൾ ഈ നടപ്പാത നമ്മളിപ്പോൾ ഇവിടെ കണ്ടു, നിലവിൽ വീഡിയോയിൽ നമ്മളിവിടെ കണ്ടിരിക്കുന്നതാണ്. ഈ നടപ്പാത വീൽചെയറിൽ വരിക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഓട്ടോമൊബൈലിലായിരിക്കുന്ന വീൽചെയർ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് അതിനും വലിയ ബുദ്ധിമുട്ടുണ്ടാകും, പ്രത്യേകിച്ച് ഫൈനൽ തന്നെ. അപ്പോൾ ഈ പാതയിൽ 1.5 മീറ്ററോളം നടപ്പാതയിൽ ഗ്രിപ്പുള്ള ടൈൽ ഇട്ടുകൊണ്ട് അത് ഒരു മനോഹരമായ ഒരു പാത ഒരുക്കാൻ സുഖമായി ഈ മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തൊട്ട് തൊട്ടുപുറത്ത് ഒരു കോമൺ ടോയ്ലറ്റ് കാണുന്നുണ്ട്, അതുപോലെ സ്റ്റേജും കാണുന്നുണ്ട്. ഇവിടെ ഒരു വീൽചെയർ ഫ്രണ്ട്ലി ടോയ്ലറ്റ് കൂടി സമയത്തിൽ ഞങ്ങളിവിടെ ഇത് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി മറ്റു കാര്യങ്ങളെ കുറിച്ച് ഇത് നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും അതുപോലെ മലപ്പുറം ജില്ലാ സെക്രട്ടറി തരും. നമുക്ക് റിക്വസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ ടൈല് വിരിച്ചിട്ടൊരു നല്ല പാത ഒരുക്കുക, അതിനോടൊപ്പം തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു നല്ല വ്യൂ കാണാനായിട്ട് പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് ഒരു ബ്രിഡ്ജ് മാതിരി ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്കൊരു പ്രത്യേക സൗകര്യം കൂടി ചെയ്ത് തരുന്നത് ഗ്യാലറി ഗ്യാലറി മാതിരി അത് പൊതുജനങ്ങൾക്ക് വേണ്ടി അത് തുറന്നുകൊടുക്കണം. നമ്മൾ തിരിച്ചുള്ള ആളുകൾ വരുമ്പോൾ മാത്രം തുറന്നുകൊടുക്കുന്ന രീതിയിൽ കുറച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് അത് അത് ആ വെള്ളച്ചാട്ടം കാണുന്ന രൂപത്തിൽ ഒരു ബ്രിഡ്ജും ഒരു ഗ്യാലറി കൂടി ഒരുക്കി തരണം എന്നാണ് ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കേരള വീൽചെയർ റൈറ്റ് ഫെഡറേഷൻ്റെ സംസ്ഥാന അംഗങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളിലും RPW ആക്ട് നിർദ്ദേശിക്കുന്ന പ്രകാരം വീൽചെയർ സൗഹൃദമാക്കിക്കൊണ്ട് നമ്മൾ കേരളം ഒരു മാതൃക ആകണമെന്നാണ് ഓൾ കേരള വീൽചെയർ റൈറ്റ് ഫെഡറേഷൻ പറയാറുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് റിസ്ക് എടുത്താണെങ്കിലും ഞങ്ങൾ പിന്നെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ എത്തി. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ. അപ്പോൾ ഈ കാഴ്ച പിന്നെ എല്ലാ ആളുകളെയും പോയ വീൽചെയറിലുള്ള ആളുകൾ കൂടി സാധ്യമാക്കണമെന്നാണ് ഞങ്ങളിവരോട് പറയുന്നത്. കാരണം ഈ വഴി പിന്നെ ഒരു 1.5 മീറ്റർ നല്ല ടൈല് വിരിച്ചിട്ട് കൊണ്ടുവന്നാൽ വീൽചെയറിലുള്ള ആളുകൾക്ക് സുഖമായിട്ട് വന്നിട്ട് ഇവിടെ കാഴ്ച കാണാൻ പറ്റും. അപ്പോൾ പ്രകൃതി ഒരുക്കി വെച്ച് ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പിന്നെ വീൽചെയറിലുള്ള ആളുകൾ കൂടി സൗകര്യം ഒരുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കണം. പിന്നെ ഈ ഒരു മനോഹര കാഴ്ച എല്ലാ ആളുകളും വന്ന് കാണുന്ന പോലെ അവർക്ക് വഴിയൊരുക്കിയ പോലെ നമുക്ക് കൂടി പിന്നെ വരാൻ പറ്റുന്നൊരു വഴി ഇവിടെ ഒരുങ്ങണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് മലക്കപ്പാറ പോവാണ്, വാൾപ്പാറ പൊള്ളാച്ചി കറങ്ങാനായി. തൊട്ടാ പ്രശ്നമാണ് അതെല്ലാം ഇപ്പൊ പെട്ടെന്നാണ് കാലത്ത് വിളിക്കുമ്പോൾ.
അപ്പൊ കോഴിക്കോട്ടിൽ നിന്നുള്ള റിയാസ് ഭായി, തൃശ്ശൂരിൽ നിന്നുള്ള കവിത, പാലക്കാട്ടിൽ നിന്ന് വാസുണ്ണേട്ടൻ, പിന്നെ ബാക്കിൽ ആരൊക്കെയാണ്? ബാക്കിലുള്ള ആളുകൾ കാണുന്നില്ല. ആ തൃശ്ശൂര് ഉപദേശക സമിതി അംഗങ്ങളൊക്കെ നമ്മളെ പിന്നെ വാഹനത്തിലുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് റിസ്ക് എടുത്തിട്ട് അതിരപ്പള്ളി വാട്ടർഫാൾസിന്റെ അടിഭാഗം വരെ എത്തി. ഞങ്ങളുടെ ആവശ്യം പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര റിസ്ക് എടുത്തത്. അപ്പൊ നിങ്ങൾ കണ്ടു കാണും ഇങ്ങോട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ, ഈ ഒരു പിന്നെ ബുദ്ധിമുട്ട് ഒഴിവാക്കിയിട്ട് ഇവിടെ ഒരു 1.5 മീറ്റർ പിന്നെ ടൈല് പായി കഴിഞ്ഞാൽ സുഖമായിട്ട് വീൽ ചെയറിലുള്ള ആളുകളെ ഇങ്ങോട്ട് ഒന്തി കൊണ്ടുവരാൻ പറ്റും. ആ മനോഹരമായിട്ടുള്ള കാഴ്ച എല്ലാ ആളുകളെ പോലെയും പിന്നെ വീൽ ചെയറിലുള്ള ആളുകൾ കൂടി കാണാൻ കഴിയും. അത് കഴിയണം, അതിനു വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. ഇവിടുത്തെ ആളുകളുടെ വലിയ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ട്. അപ്പം അത് പിന്നെ ഞങ്ങൾക്ക് നടത്തി തരും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വലിയ പ്രതീക്ഷ. അപ്പം ആ പ്രതീക്ഷ നിറവേറാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അപ്പൊ അരുണാണ് സാരഥി. അപ്പൊ ടാറ്റ. ഇവിടെ നമ്മളുടെ പിന്നെ അതിരപ്പള്ളിയുടെയും വാഴച്ചാലിന്റെ ഇടയില് ഒരു മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം, ചാർപ്പ വെള്ളച്ചാട്ടം. പക്ഷെ അവിടെ വാഹനങ്ങളൊന്നും നിർത്താൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ വാഹനത്തിൽ പോരുമ്പോ കണ്ടിട്ട് ഇങ്ങനെ പോരാ. ഫോറസ്റ്റ് ഏരിയയിൽ എവിടെയും നമുക്ക് വണ്ടി പാർക്കിംഗ് അലൗഡ് അല്ല. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഫൈൻ ഇടും, പിന്നെ നമ്മൾ അടക്കേണ്ടി വരും. അത് കുറ്റകൃത്യമാണ്. പിന്നെ അതുകൊണ്ട് ഈ ഫോറസ്റ്റ് ഏരിയയിൽ കയറി കഴിഞ്ഞാൽ വാഹനം നിർത്തി ഇറങ്ങുക ഒന്നും ചെയ്യരുത്. ഇത് നമ്മൾ അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഫുഡൊക്കെ ഏർപ്പാടാക്കിയിട്ടുള്ളത് വാഴച്ചാലിലാണ്. അവിടെ ഒരു ഹോട്ടലിലാണ് നമുക്ക് ഫുഡ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വാൾപ്പാറ, മലക്കപ്പാറ വഴി, പൊള്ളാച്ചി വഴി തിരിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു മനോഹര പിന്നെ കാഴ്ച, ചുരമൊക്കെ കയറി ഇറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പം നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് നമ്മളെ വാഴച്ചാൽ പിന്നെ പാർക്കിൻ്റെ അകത്തേക്ക് നമ്മുടെ വാഹനങ്ങൾ കയറ്റാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയും കൂടി ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ വാഹനങ്ങളൊക്കെ ഇതിനകത്തേക്ക് കയറ്റി പാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി അവിടെ സമ്മതിച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മളിവിടുത്തെ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അത് കണ്ടിട്ട് ഇവിടെ തിരിച്ചു പോകും. അപ്പോൾ നമ്മൾ പിന്നെ വാഴച്ചാലിൽ വന്നു, പിന്നെ ഇവിടുത്തെ ആളുകളെ കണ്ടു, പിന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ പിന്നെ വാൾപ്പാറ മലക്കപ്പാറ വഴി, മലക്കപ്പാറ വാൾപ്പാറ കണ്ടിട്ട് പൊള്ളാച്ചിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അതിരപ്പള്ളി വാഴച്ചാൽ വാൾപ്പാറ പോകുമ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇവിടുന്ന് പിന്നെ പാസ് എടുത്തിട്ട് വേണം പോകാൻ. അവരൊരു സമയം തരും, ആ സമയത്തിന് ആ സമയത്തിനനുസരിച്ച് നമ്മൾ പിന്നെ അപ്പുറത്തെ ചെക്ക് പോസ്റ്റ് കടക്കണം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ കടന്നിട്ടുള്ള ഈ ഫൈനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ ഈ ഒരു ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം നമ്മൾ പിന്നെ വാൾപ്പാറയിലേക്ക് പോകാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ്ലി പിന്നെ ഫോറസ്റ്റാണ്, വനമേഖലയാണ്. അപ്പോൾ നമ്മൾ വാഹനം നിർത്താനോ ഇറങ്ങാനൊന്നും പിന്നെ പാടില്ല. അത് പിന്നെ ശിക്ഷാർഹമാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം ഇതുവഴി യാത്ര ചെയ്യാൻ. വാൾപ്പാറ വഴി ചുരം കയറി പോകുമ്പോൾ ചുരം ഇറങ്ങുകയാണ് ചെയ്യുന്നത് ഇവിടുന്ന്. നമ്മൾ ഈ ചുരത്തിന് വേറൊരു ഭംഗിയാണ്. പിന്നെ മൂന്നാർ വഴി പോകുമ്പോൾ ആ ചുരത്തിന് വേറൊരു ഭംഗിയാണ്. ഓരോ ചുരത്തിനും ഓരോരോ ഫീലാണ് വരുന്നത്. എന്തായാലും നല്ല കിടുവായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഏരിയയിൽ നമുക്കുള്ളത്. റോഡ്
റോഡ് വീതി കുറവാണ് കേട്ടോ ഈ വഴി. റോഡ് ഏകദേശം ഒരു വണ്ടിക്കിങ്ങനെ കയറി പോവാം. പിന്നെ രണ്ട് വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം വീതി വളരെ കുറവായിട്ടാണ്. പിന്നെ റോഡ് നമ്മളെ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് ഇടക്ക് ഇടക്ക് കുഴികളുണ്ട്. ചായ കിട്ടണമെങ്കിൽ എത്ര കിലോമീറ്റർ കഴിയണം പറഞ്ഞു? 80 കിലോമീറ്റർ. പമ്പ് ഇനി കിട്ടണമെങ്കിൽ 90 കിലോമീറ്റർ ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഒത്തിരി ഈ റൂട്ടിൽ നമുക്ക് കാണാൻ കഴിയും. എന്തൊരു മനോഹരമായ കാഴ്ച അല്ലേ. ഇതുമായിട്ടുള്ള കാഴ്ചയാണ് പ്രകൃതി ഒരുക്കി വെച്ചിട്ട്. പക്ഷേ ഇതൊക്കെ വനമേഖലയാണ്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിനൊന്നും നശിപ്പിക്കാൻ പാടില്ല. പക്ഷെ ഇപ്പോൾ നമ്മളെ ആളുകൾ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും കയ്യേറിയിട്ട് അവിടെ നശിപ്പിക്കുകയും പിന്നെ അവിടെ പിന്നെ നമ്മൾ ചെല്ലാനായിട്ടാത്തൊരു പിന്നെ അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഫോറസ്റ്റുകാരിലൊന്നും പിന്നെ വാഹനം നിർത്താനോ അല്ലെങ്കിൽ അവിടെ ഇറങ്ങാനൊന്നും അവർ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഒരിക്കലും വാഹനം നിർത്തരുത്. അപ്പോൾ ഇത്ര മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഈ പിന്നെ അതിരപ്പള്ളി വാൾപ്പാറ റൂട്ടിലുണ്ട്. അതെന്തായാലും നമുക്ക് പോയി നോക്കാം മുന്നോട്ട്. നല്ല ഇടി മഴയുണ്ട് കേട്ടോ, അതുകൊണ്ട് കാട്ടിൽ നല്ല ഇരുട്ടാണ്. പിന്നെ നല്ലൊരു ഫീലുള്ള യാത്രയായി, മഴയാത്രയായി. എന്തായാലും കാട്ടിലുണ്ടല്ലേ, വെളിച്ചം തീരെ കുറവാണ്, നല്ല ഇരുട്ടാണ്, നല്ല ഇടി പൊട്ടുന്നുണ്ട്. അപ്പം എന്തായാലും ഈ റൂട്ടില് പിന്നെ ആന ഉണ്ടാവുമെന്ന് അറിയില്ല, ആന പിണ്ടോ കാണുന്നുണ്ട്, പിന്നെ ആന ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം നമുക്ക് മുന്നോട്ട്. ടേണിങ്ങും നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി ഓടിക്കാൻ. കാരണം അപ്പുറത്തെ സൈഡിൽ നിന്ന് വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് കെയർഫുൾ ആയിട്ട് വേണം ഇതിലൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട്. എന്തായാലും വലിയ കുഴപ്പമൊന്നും റോട്ടിൽ കാണുന്നില്ല, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ കുഴികളുണ്ട്. മഴയായതുകൊണ്ട് നമുക്കുള്ള ശരിക്കുള്ളൊരു ക്യാമറ വ്യൂ നമുക്ക് കിട്ടുന്നില്ല, ഇട്ടാണ്. ഫോറസ്റ്റ് ഓഫീസർമാരുടെ ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ.
ആനകളെ വിജൃംഭിച്ച് പോയതാണ് ഇവിടേക്ക്. ആനകള് ഉച്ചഭക്ഷണം കഴിഞ്ഞു പോയതാ അത്രേ. ഹെയർ പിൻ വളവാണ് കേട്ടാ, പിന്നെ ചുരം കയറാൻ തുടങ്ങാണ് ഇവിടുന്ന്. ഇങ്ങനെ ചുരം കയറി കയറി നമ്മൾ കുറച്ച് മേലേക്ക് എത്തുന്നുണ്ട്. അവിടെ താഴേക്ക് ഇറങ്ങും. മഴയത്ത് കൂടെ ഡ്രൈവ് ചെയ്യാൻ നല്ല രസല്ലേ. മഴ പെയ്യുമ്പോ ഡ്രൈവ് ചെയ്യാൻ ഒരു പ്രത്യേക രസല്ലേ. ഡ്രൈവിംഗ് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന റൂട്ടാണ്. റോഡ് പക്ഷെ വലിയ മോശമൊന്നുമില്ലല്ലോ. അത്യാവശ്യം തിരക്കില്ലാത്ത ഇനി തമിഴ്നാട്ടിന്റെ ഭാഗത്തേക്ക് കയറാൻ നല്ല ക്ലിയർ റോഡോ. കേരളമാണ് റോഡിന്റെ കാര്യത്തിൽ ഭയങ്കര മോശം. കേരളത്തിന് ഇങ്ങനെ മോശമാക്കില്ലേ. എന്നാലും ഞങ്ങൾ പറയണല്ലോ. ൂർ റോട്ടില് മറ്റു മൃഗങ്ങള് മാന്, കാട്ടുപോത്ത്,
കടുംബ് മോഴ അത് ആ റൂട്ടാണ്. ഈ റൂട്ടിൽ ആദ്യം ആനനെ മാത്രമേ കാണാം. എവിടെ നിന്നുണ്ട് മരത്തിന്റെ മുകളിൽ ഉണ്ട്. അതിന്റെ മുമ്പ് തെങ്ങെന്ന് ഇളനീലുണ്ടല്ലോ, അതെല്ലാം പൊട്ടിച്ച് വെച്ച് ഒരു കൊലയില് മറ്റേ തൊണ്ട് മാത്രമാക്കി അവിടെ വെച്ചിട്ടുണ്ട്. മഴ തോർന്നു, ഒരുപാട് ചെറിയ ചെറിയ അരുവികൾ ഇവിടെ അങ്ങനെ ഒലിച്ചു പോകുന്നുണ്ടല്ലേ. ഇവിടെ നിന്ന് ചവിട്ടിക്കാൻ ഇവിടെ ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. ആ ഓക്കെ പോട്ടെ. വെള്ളം ഇങ്ങനെ പല ഭാഗത്തുനിന്ന് ഒഴുകി ചാടുന്ന വെള്ളത്തിന്റെ സൗണ്ട് ഇങ്ങനെ നമുക്ക് കേൾക്കാണ്ടില്ലേ. നല്ലൊരു യാത്രയല്ലേ. മഴക്കാലത്തെ യാത്ര എന്ന് പറഞ്ഞാല് വേറെ ഫീൽ തന്നെയാണ്. പക്ഷേ നമ്മൾ വേനൽക്കാലത്താണ് വരുന്നതെങ്കിൽ ഈ പിന്നെ വെള്ളത്തിന്റെ അടുത്ത് നമുക്ക് കാണാൻ പറ്റും. ഇട്ടു കാഴ്ചയാണ് കേട്ടോ. കോട ഉണ്ടോ മൂടി കിടക്കുന്നത്. ഇതിലൂടെ പോകുമ്പോൾ കിട്ടുന്നൊരു പ്രത്യേക കാഴ്ചയാണ് ഇതൊക്കെ. അത് ഈ മഴക്കാലത്ത് പോകണം കേട്ടോ, അപ്പോഴാണ് ഈ കാഴ്ച കിട്ടുന്നത്. വേനൽക്കാലത്ത് വന്നാലും ചിലപ്പോൾ ഈ കാഴ്ച കിട്ടിക്കോണം. കഴിഞ്ഞ പിന്നെ
എടാ നല്ല വാങ്ങിണ്ടടാ. ഏ എടുക്കുന്നുണ്ടേ പോവാ. നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മളെ ഷോലയാർ ഡാമിന്റെ പിന്നെ പ്രദേശങ്ങളാണ് നോക്കിയത്. അപ്പൊ അതിന്റെ പിന്നെ ദൃഷ്ടി പ്രദേശങ്ങളാണ് ഇവിടെ ഉള്ളതൊക്കെ. നല്ലൊരു കോട മൂടിക്കിടക്കുന്ന ഒരു താഴ്വര ഉണ്ട് ഇവിടെ. അത് ശരി, അങ്ങനെ ഉണ്ടല്ലേ. എടാ കോട ഇവിടെ നിന്ന് കണ്ടാലോ, ഇവിടെ ഇപ്പൊ മിക്കവാറും മൂടാൻ സാധ്യത ഉണ്ട്. ആരൊക്കെ ഉറങ്ങണ ആളുകള്? അല്ലാ, ഇതപ്പോ വീഡിയോയില് വരുന്ന കേട്ടോ. എങ്ങനെയുണ്ട്? മുതലായില്ലേ യാത്ര? മുതലായില്ലേ? കാട്ടിലെ വെള്ളം കുടിക്കണം എന്നുള്ള അതിയായ മോഹവുമായിട്ട് കാട് കേറിയ ഒരു ധീര വനിത കാട്ടിലെ വെള്ളം കുടിക്കുകയാണ്. പൂക്കളൊക്കെ പറിക്കല് ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ എവിടെ പോയാലും കാട്ടിലെ പൂക്കള്, നല്ല നല്ല പൂക്കള് കാണുമ്പോളേ അത് പറിച്ചുകൊടുന്നിട്ട് വീട്ടിലുണ്ടാക്കി നോക്കും. പക്ഷെ വീട്ടിൽ കൊണ്ടുപോയാൽ ഈ സംഭവം ഉണ്ടാവില്ല എന്ന് പിന്നെ നമുക്കറിയില്ലല്ലോ. വീട്ടിൽ നമ്മളെ കാലാവസ്ഥയിൽ ഈ ചെടികളൊന്നും ഉണ്ടാവില്ല. ഇപ്പലത് കഥമെനയാൻ വേണ്ടി ഫോട്ടോ എടുക്കണേ. മലക്കപ്പാറ കഴിഞ്ഞ് വാൾപ്പാറയിലേക്ക് ഇത്
സുന്ദരമായ കാഴ്ചയാണ്. നല്ല കാർമേഘങ്ങൾ മൂടിയിട്ടുണ്ട്. മുന്നിൽ നമുക്കൊരു ചായക്കട കാണുന്നുണ്ട്. അത് കുഴപ്പമില്ല, ചെറുതായി ചായ കുടിച്ചിട്ട് ചായ കുടിക്കാതെ എങ്ങനെ പോവാ? ഒരു ചായ അടിക്കല്ലേ. അപ്പൊ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിട്ട് വണ്ടി ഒന്ന് നിർത്തുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായ. നമ്മളെ അപ്പോ അതിരപ്പള്ളി വാഴശാലിലോട്ട് മലക്കപ്പാറ കയറി ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റില് നമ്മള് 5 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം ശരിക്കും. പക്ഷേങ്കില് പിന്നെ 5 മണിപ്പോ തന്നെ എന്തായാലും ചായ കുടിക്കാതെ ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല. കാരണം എല്ലാവർക്കും ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു എനർജി കിട്ടണമെങ്കിൽ ഇവിടുത്തെ ചായ കുടിക്കണം. അപ്പൊ എന്തായാലും ഫ്രഷ് ചായ. അപ്പോ ആ ചായ കുടിക്കണ സമയം വൈകിയാലും കുഴപ്പമില്ല, അതിന് ഫൈൻ അടിച്ചാലും കുഴപ്പമില്ല, എന്തായാലും ചായ കുടിച്ചിട്ടേ പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടി നിർത്തിയതാണ്. 1 കിലോമീറ്ററിനോട് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് പോസ്റ്റ് കിടക്കും. പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ പൊള്ളാച്ചിയിലേക്കാണ് പോകുന്നത്. നല്ല സൂപ്പറായിട്ടുള്ള കാഴ്ചകൾ പിന്നെ നമുക്ക് വേണ്ടിയിട്ട് പ്രകൃതിയോട് ഒരുക്കിയിട്ടുണ്ട്. നല്ല തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ മുന്നിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം നല്ല ഒരു പിന്നെ കാഴ്ച, നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും, നല്ലൊരു വൈബ് നമുക്ക് കിട്ടും. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണിത് കംപ്ലീറ്റ്. ഈ യാത്ര കംപ്ലീറ്റ് കാട്ടും കൂടെ പിന്നെ 90 കിലോമീറ്ററോളം നമ്മൾ കയറി വന്നു.
പല അരുവികളും പല പിന്നെ വ്യൂ പോയിന്റുകളും നമ്മൾ കണ്ടു. അതിനോട് കൂടെ ഇനി നമ്മൾ പോകുന്ന ഐക്കും അതിലേക്കും അതിലും സുന്ദരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. തേയിലക്കാടുകൾ നിറഞ്ഞു കിടക്കുന്ന വാൾപ്പാറയുടെ മനോഹാരിതയിലേക്കാണ് യാത്രയ്ക്ക് പോകുന്നത്. നമുക്ക് കാണാം എന്തായാലും. അപ്പം നല്ല സ്ട്രോങ്ങിൽ നമ്മുടെ ഡ്രൈവർമാർ രണ്ടാളും ചായ കുടിക്കുകയാണ്. ആ തൊള്ള വാഹ ഒന്ന് അത് കഴിഞ്ഞു അവർ മുടുക്ക് ചായ കുടിക്കുക. ആ അപ്പൊ പോണ്ട് നല്ല പോകാണ്, നല്ല പോകാസ് ക്ലൈമറ്റാണ്, നൈസ് ക്ലൈമറ്റാണ്, നല്ല വൈബാണ്. വല്ലാണ്ട് വല്ലാണ്ട് സങ്കടമൊക്കെ വരുമ്പോ ടെൻഷനൊക്കെ വരുമ്പോ റിലീഫ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ്. എനിക്ക് നല്ല ആർക്കും ഉണ്ടാവല്ലോ ടെൻഷൻ, ഒരു വണ്ടി എടുക്കുക ചുമ്മാ എന്നെ അടിക്കും. തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് പോരത് ഉറങ്ങി പോകും, അപ്പൊ ചിലപ്പോ വൈബ് മാറും. ഫോട്ടോ വരാൻ സാധ്യതയുണ്ട്. കോടത താഴേക്ക് റോഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഒരു ഫീല്. ഈ ഏരിയക്കൂടെയുള്ള യാത്രയിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു അനുഭവമാണത്, ഈ ഒരു കാഴ്ച. കോട ഇങ്ങനെ ഇറങ്ങി വരിക, അതിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുക, നല്ല തണുപ്പ്, പിന്നെ ഒരു പ്രത്യേക മൂഡാണ് ആ യാത്രക്ക് നമുക്ക് കിട്ടുക. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. കോട ഇങ്ങനെ പോകുന്നതിൻ്റെ ഒപ്പം പിന്നെ ചെറുതായിട്ടൊരു മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. ചായക്ക് എത്ര രൂപയായി? അപ്പൊ ചായ കുടിച്ച് ഇതൊക്കെ നനഞ്ഞോടോ ഉന്മേഷത്തോടെ നമ്മള് ഡ്രൈവർ വീണ്ടും വാഹനത്തിലേക്ക് കയറുകയാണ്. എങ്ങനെയുണ്ടെന്ന് ചായ? കടലമിട്ടായി. അപ്പൊ ചുരം കയറി വന്നാല് ഇവിടുന്ന് ചായ കുടിക്കാൻ മറക്കണ്ട കേട്ടോ. നല്ല ചായയാണ്, അടിപൊളി ചായയാണ്. ചെറിയ കടികളും ഉണ്ടാവും. നല്ല കാഴ്ച രണ്ട് സൈഡിലും. ചെക്ക് പോസ്റ്റ് സത്യം നമ്മളുടെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ പാസ് ഒരു പാസ് നമുക്ക് അവിടെ നിന്ന് തന്നിട്ടുണ്ട്. ഈ പാസ് ഇവിടെ കാണിക്കണം. ആ പാസ് കൊടുത്താലേ നമുക്ക് ഇവിടെ നിന്ന് കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അരുണ് വരുന്നുണ്ട് പാസ് കൊടുക്കാൻ. 5 മണിയാണ് നമ്മൾ പറഞ്ഞിരുന്നത്, പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, പിന്നെ മഴയും റോഡിൻ്റെ മോശമൊക്കെപ്പാടെ കാരണമാണ് നമ്മൾ വൈകിയത്. എന്തായാലും ഇവിടെ നല്ല തേയിലത്തോട്ടങ്ങളാണ് കംപ്ലീറ്റ്. മഴ ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കാഴ്ച അവിടെ കിട്ടിയേനെ. ഓക്കെ, അപ്പോൾ ചെക്ക് പോസ്റ്റ് ഞങ്ങളെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ചെക്ക് പോസ്റ്റ് കടന്ന് ഇനി വാൾപ്പാറ വഴി നമ്മൾ പിന്നെ പൊള്ളാച്ചിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. മഴ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല കാഴ്ചകൾ കാണാം. സൂപ്പർ സൂപ്പർ വ്യൂ ആണ്.
തേയിലക്കുന്നുകളാണ് ഈ കാണുന്നത് കേട്ടോ, ഫുള്ളായിട്ട്. അതിൻ്റെ അപ്പുറത്ത് നല്ല മഴക്കാറും കോടയുണ്ട്. അതാണ് പിന്നെ ലൈറ്റ് നമുക്ക് കുറച്ച് കുറവ്. എന്തായാലും പിന്നെ എന്തായാലും സൂപ്പർ കാഴ്ച കേട്ടോ, നല്ല തേയിലക്കുന്നുകൾ പരന്ന് കിടക്കുന്ന ഏരിയ. തേയിലകളുടെ താഴ്വര, മറ്റേ ഡ്രൈവർ ചായ കുടിച്ച ഊർജ്ജം കൊണ്ട് ഭയങ്കര സ്പീഡിൽ മുന്നിൽ പോയി അങ്ങോട്ടൊക്കെ. അപ്പോ ഷോളയാർ ഡാമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഷോളയാർ ഡാമിന്റെ വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സൂപ്പർ വ്യൂ ആണ്, കോട മൂടി കിടക്കുന്ന പിന്നെ ഒരു ഒരു വ്യൂ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ ഭയങ്കര മഴ ആയതുകൊണ്ടേ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ ഇറങ്ങണച്ചിട്ടാണ് വന്നത്. ഈ ഡാമിൽ ഞങ്ങൾക്ക് സുഖമായിട്ട് വീൽ ചെയർ കൊണ്ട് ഇറങ്ങിപ്പോവാം, പക്ഷെ എങ്കിലും മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പുറത്തിരുന്നിട്ട് വാഹനത്തിൽ ഇരുന്നിട്ട് തന്നെ കാണുകയാണ്. പിന്നെ ഷോളയാർ ഡാമിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ വെച്ചാൽ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. ഒരുപാട് ട്രാവൽ പിന്നെ വ്ളോഗുകളൊക്കെ കാണുന്ന ആളുകളായിരിക്കും നിങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലൊന്നും ഞങ്ങളെപ്പോലത്തെ ആളുകൾക്ക് ഇറങ്ങാൻ കഴിയില്ല. പക്ഷേ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലത്ത് ഇറങ്ങി പിന്നെ പറ്റാത്ത സ്ഥലത്ത് ഞങ്ങൾക്ക് വീൽ ചെയർ സൗഹൃദം ആക്കിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഭാവിയിൽ പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും, അവിടെയൊക്കെ പോയിട്ട് കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങളുടെ കൂട്ടുകാരൻ ബദ്രുസമാൻ മൂർക്കനാട്, അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരുണ്ട്. വീണ്ടും ഒരു യാത്രാ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് പറയുന്നത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളുടെ പിന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണം.